എനിക്ക് വേണ്ടി ആരാ കരുതുക? ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ദൈവദാസൻ പാവം പിടിച്ചവനാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഒരു സന്ധിയിൽ വാടക കുടിശ കൊടുക്കാൻ കുറേ നാളായപ്പോൾ ബലമായിട്ട് വീട്ടുടമസ്ഥൻ ഇറക്കി വിട്ടു. വാടക കൊടുക്കാതെ ഇറക്കി വിടുന്നവരെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. എന്താ കാര്യം ചോദിച്ചാൽ അവരാ വാടക കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ കഴിയുക. അപ്പോൾ അത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറക്കി വിടപ്പെടേണ്ടി വന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ഒരു സന്ധ്യയുടെ മഴച്ചാറ്റൽ, ആ മഴച്ചാറ്റൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ റോഡിലിറങ്ങി നിന്നപ്പോൾ ഭക്തൻ മേളിലോട്ട് നോക്കിയപ്പോൾ കിട്ടിയ ഒരു പാട്ടാണ്, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിന് നീ, അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ. ഈ രാത്രി കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു പർവ്വതമുണ്ട്, യഹോവയുടെ പർവ്വതം. ആരാ കരുതുക? ഓരോരുത്തർക്കും വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. ചെറുക്ക് വേണ്ടത് സാമ്പത്തിക കരുതലായിരിക്കും, അത് തമ്പുരാൻ കരുതി വെക്കും. എന്നിങ്ങനെ കരുതും, അത് ഒരു കണ്ണ് കാണാത്തതും ഒരു കാത് കേൾക്കാത്തതും ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത നിലകളിൽ ദൈവം കരുതുന്ന ദൈവമാണ്. അത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പറയാൻ കഴിയുന്നവരെല്ലാം കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, ദൈവം കരുതുന്ന ദൈവം, ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം കരുതുന്ന ദൈവമാണ്. അങ്ങനെ ഒരു പർവ്വതമുണ്ട്, യഹോവ ഇരെ എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിന്നെ ചീടുമ്പോൾ, ചെങ്കടലിലും വഴി തുറക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി പറയട്ടെ, ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കരുതുന്ന ഒരു പർവ്വതം, യഹോവ ഇരെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞേ, യഹോവ ഇരെ. ആ കരുതൽ അനുഭവിച്ചിട്ടുള്ളവർ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എൻ്റെ നാവ് അവിടുത്തെ എഴുത്തുകോല്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ, പ്രത്യേകിച്ച് ചില മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വല്ലാതെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്, ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ടമ്മ, ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ട്, ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ട്, ഞാൻ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതിയിട്ടുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരുതലുകൾ നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കും, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാകുന്നു. പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതൽ 2023 കുടുംബങ്ങൾ അനുഭവിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുമ്പോൾ, ആ ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കരമുയർത്തി അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ. നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹം കർത്താവെ എപ്പം നടക്കും, ആര് കെട്ടിക്കും, എങ്ങനെ കെട്ടും, എങ്ങനെ നടക്കും? കർത്താവ് പറയുന്നു, ഞാൻ കരുതുന്ന ദൈവമാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വിവാഹപ്രായം എത്തി വരുന്നു, അത് പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. എനിക്കതിനകത്തൊരു ഭാരത്തോടെ ഞാൻ ആ വിഷയം ദൈവസന്ധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ഇന്നിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ദൈവം എന്നോട് ഇടപെടുന്നുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ പ്രേരണ തോന്നുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ വിഷയം കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്ധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പേര് പറഞ്ഞ് ആ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. പിതാവേ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമായി ഈ മക്കളിൽ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന വണ്ണം അവരുടെ മക്കളുടെ വിവാഹ കാര്യത്തെ സ്വർഗം ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. നീ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊടുക്കുക, ഞാൻ നിന്നെ പുലർത്താൻ ശക്തനാകുന്നു. അങ്ങയുടെ കയ്യിൽ ആ ഭാരത്തെ ഇറക്കി വെക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കരുതുന്ന ദൈവം, ഓരോന്നിനു വേണ്ടിയും ദൈവം കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതലുകൾ ശ്രേഷ്ഠവുമായിരിക്കും, ദൈവത്തിൻ്റെ കരുതലുകൾ മാന്യവുമായിരിക്കും. 3 മക്കളൊക്കെയുള്ള എൻ്റെ ഒരു കൂട്ട് സഹോദരൻ, തനിക്ക് കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. കുടുംബസ്വത്തായിട്ട് കിട്ടിയ സ്ഥലം, ആ സ്ഥലം തൻ്റേതാണ്, ഒരു കൊച്ചു വീട്. എന്നാൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ തൻ്റെ സഹോദരൻ്റെ വീട് നഷ്ടപ്പെടുന്നു, അത് ബാങ്കിൻ്റെ ഒരു വിഷയത്തിൽ പോയിരുന്നു. സഹോദരൻ 2 പെൺകുഞ്ഞുങ്ങൾ, അതുകൊണ്ട് തന്നെ അവർ ഇച്ചിരി ബുദ്ധിമുട്ടിൽ. കണ്ണും പൊട്ടി ഈ മനുഷ്യൻ തൻ്റെ കുടുംബസ്വത്ത് വീടുൾപ്പെടെ തൻ്റെ സഹോദരനെ എഴുതി കൊടുത്തിട്ട്
വാടക വീട്ടിൽ താമസിക്കുമ്പോൾ പോകാൻ ഒരു വീടില്ല, താമസിക്കാൻ ഒരു സ്ഥലമില്ല. ഒരാളോടും അവരാ വേദന പങ്കുവെച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സഹോദരൻ എന്നെ ഒരു രാത്രി വിളിക്കുന്നു. അദ്ദേഹം വന്നിട്ട് പോവുകയാണ്. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് ആർക്കെങ്കിലും ഒരാളെ കൊടുക്കണം, കുറച്ച് പേർക്ക് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം, അതെല്ലാം കത്തദാസിനെ തീരുമാനിക്കാം, ഞാനത് വിശ്വസിച്ച് ഏൽപ്പിക്കുക. അപ്പം ഞാൻ ആരുടെ കൊടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ മോഹം തെളിഞ്ഞു വന്നു. അതിലൊരാളായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് കൊടുത്തു. ടോസിട്ട് ആ സ്ഥലം ഡിവൈഡ് ചെയ്ത് തനിക്ക് കൊടുത്തപ്പോൾ അത് അളക്കാനും ഡിസൈൻ ചെയ്യാനും വന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായ ഒരു 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 ശില്പിയാണ്, ഭയങ്കര കലാബോധമുള്ള നാച്ചുറൽ എക്കോ ഫ്രണ്ട്ലി വീടുകൾക്ക് ഒത്തിരി അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള, മനോരമ ഒത്തിരി വട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനറാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിക്കുക, എത്ര വില വേണമെന്ന് തരാം, ഈ സ്ഥലം എനിക്ക് തരാമോ? ഞാൻ ചോദിച്ചു, അതല്ല കാര്യം, ഇതുപോലെ വി ഉള്ള ഒരു സ്ഥലം ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സ്വന്തം സഹോദരന് തൻ്റെ കുടുംബ സ്വത്ത് എഴുതി കൊടുത്തിട്ട് വീടില്ലാത്ത ആ മകൻ ആരോടും പറയാതെ നിന്നപ്പോൾ ഒരു രാത്രി ഒരു സഹോദരൻ്റെ ഹൃദയത്തെ ഉണർത്തി എളിയവനെ ഏൽപ്പിച്ച് എളിയവൻ്റെ മനസ്സിൽ ഈ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും മുഖം തെളിയിച്ച് വന്ന ദൈവം, ദൈവം എത്ര വലിയ ദൈവമാണ്, അവൻ്റെ കരുണകൾ എത്ര വലുതാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി എല്ലാവരും സ്തുതിച്ച് ഞാൻ നിനക്കായി കരുതുമ്പോൾ ഒരു കണ്ട് കാണാത്തതും ഒരു കാത് കേൾക്കാത്തതും ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത നിലകളിൽ കരുതാൻ കഴിവുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നീനെ ചീടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നീനെ ചീടുമ്പോ. എനിക്കായി കരുതുവാനീഹത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനീഹത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നീനെ ചീടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നീനെ ചീടുമ്പോ. എനിക്കായി കരുതുവാനീഹത്തിലില്ലേ ഒന്നോ, ചുമത്തുന്ന ഭാരമല്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനീഹത്തിലില്ലേ ഒന്നോ, ചുമത്തുന്ന ഭാരമല്ല നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ, ഭക്ഷണമായി കാകനന്റെ അടുക്കൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ, ഭക്ഷണമായി കാകനന്റെ അടുക്കൽ. അപ്പോ ജീവകരത്തിൽ തരും ജീവൻ, ഉറവയിൻ തോടയ്ക്കു താഹം തീർത്തിടും. അപ്പോ ജീവകരത്തിൽ തരും ജീവൻ, ഉറവയിൻ തോടയ്ക്കു താഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനീഹത്തിലില്ലേയും, ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനീഹത്തിലില്ലേയും,
ചുമത്തുന്ന ഭാരമല്ല നിന്റെ ചുമലി. അപ്പോൾ കരുതുന്ന ഒരു പർവ്വതം യഹോവ ഈരേ എന്ന പർവ്വതം. മൂന്നും വീണ്ടും മുമ്പോട്ട് പോകട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശസ് ഇങ്ങനെ അടുത്ത് വരികയാണ്. 40 വർഷത്തെ മരുഭൂമി യാത്രയുടെ ഒടുവിൽ അടുത്ത് വരുമ്പോൾ വലിയൊരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് ഈ കാഴ്ച എന്തെന്നറിയാൻ വേണ്ടി താൻ അടുത്ത് വരുമ്പോൾ മുള്ളിങ്ങനെ കത്തുകയാണ്. പക്ഷേ മുൾപ്പടർപ്പ് എന്ത് ചെയ്യുന്നില്ല, വെന്ത് പോകുന്നില്ല. ഈ അത്ഭുതകരമായ കാഴ്ച എന്തെന്നറിയാൻ വേണ്ടി താൻ അടുത്ത് വരികയാണ്. അപ്പോഴാണ് പറയുക, നീ ഇവിടോട്ട് അടുത്ത് വരല്ലേ, അപ്പോൾ അവിടെയാണ് നിയമമൊക്കെ കൊടുക്കുക. പക്ഷേ നിയമത്തെക്കുറിച്ച് കൊടുത്ത പർവ്വതം, ആ പർവ്വതം അടുത്തുകൂടാത്ത ഒരു പർവ്വതമാണ്. ഇങ്ങോട്ട് മൃഗം പോലത്തിന് പോലും അടുത്ത് വരാൻ കഴിയാത്ത ഒരു പർവ്വതത്തെ എബ്രായ ലേഖനം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവിടെയും കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. മുള്ളിങ്ങനെ കത്തുകയാണ് തീയ്, പക്ഷേ വെന്തു പോകുന്നില്ല. കത്തുന്ന ഒരു കാഴ്ച. ഒരു കാര്യം ഓർക്കുക, പ്രശ്നങ്ങളൊക്കെ നമ്മളെ മൂടാം, അതൊരു മുൾത്തീ പോലെ തീ പോലെ വരാം, പക്ഷേ അപ്പോഴും വെന്തു പോകാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളുടെ മുകളിൽ, ഇതാണ് അത്ഭുതകരമായ കാഴ്ച. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതപ്പെട്ട കാഴ്ച പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾക്കകത്തും വെന്തു പോകാതെ നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ ധൈര്യത്തിൻ്റെ കാഴ്ച. ഇവൻ ഇന്നും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യം, ഇവൻ മരിച്ചില്ല എന്നൊരു ചോദ്യം, ഇവൻ ഇന്നും എന്താ ഇങ്ങനെ നടക്കുക. ഒറ്റക്കാര്യമാ, കൃപയുടെ ഒരാവരണം ഉള്ളത് കൊണ്ട് കത്തിപ്പോകാതെ നിർത്തുന്ന ദൈവകൃപ. ഹല്ലേലൂയ. ചെറിയ പ്രശ്നങ്ങൾ എത്രയോ പേരെ വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോയി. ചെറിയ പ്രശ്നങ്ങൾ എത്രയോ പേരെ ആത്മഹത്യയുടെ മുനമ്പിക്കൊണ്ട് എത്തിച്ചു. എത്രയോ പേർ ആത്മഹത്യ ചെയ്ത് എത്രയോ പേർ ആത്മഹത്യ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു. പക്ഷേ ഇന്നും നാം നിൽക്കുന്നത് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളുടെ മുകളിൽ കത്തുന്ന ഒരു അഗ്നിയുള്ളത് കൊണ്ട് വെന്തു പോകാതെ നിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എന്തെല്ലാം പരിശോധനകളിൽ കൂടെ പോയിട്ടും നോക്കൂ, അങ്ങനെ ഒരു പർവ്വതത്തെ കാണുകയാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, തിഷ്പിയെന്നുള്ള തിഷ്പിനായ ഏലിയാവിനെ ദൈവം വിളിക്കുകയാണ്. നീ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ എന്ത് ചെയ്യത്തില്ല, മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. പറയാൻ എളുപ്പമാണ്, ചാടിക്കേറി അങ്ങ് പറയാം, പക്ഷെ കോൺസിക്വൻസസ് പലപ്പോഴും പാടാണ്. ഈ പറയാനൊരു ആവേശമൊക്കെ വേണം, പക്ഷെ പറഞ്ഞാൽ അങ്ങ് നടക്കുകയും ചെയ്യും. എന്നോട് എപ്പോഴും രാജാനും എല്ലാവരും പറയും പല കാര്യങ്ങളും പവർ വിഷനിലൊക്കെ നടക്കുമ്പോൾ ഞാൻ അങ്ങ് പറയും, ചുമ്മാ അങ്ങ് പറയുന്നാകണം, പക്ഷെ അതങ്ങ് നടക്കും. പറയാൻ എളുപ്പമോ, കോൺസിക്വൻസസ് പാടാം. എന്നാലും പറയാൻ ഒരാൾ വേണ്ടേ, പറയണം. അടുത്ത ദിവസം ഇന്ന പ്രോഗ്രാമാണെന്നൊക്കെ പറയുന്നത് ഒരു ആത്മനിയോഗത്തിലാണ് പറയുക, വെറുതെ പറയത്തില്ല. എന്നാലും ഏലിയാവ് അങ്ങ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഒന്നും എന്ത് ചെയ്യത്തില്ല, പെയ്യത്തില്ല. മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ താക്കോലൊക്കെയാണ് കൂട്ടി, താക്കോലുമായിട്ട് ഇവരങ്ങ് പോയി. ഞാൻ ചിന്തിക്കുന്നു, ആഹാബും കൂട്ടനും പ്രശ്നം വെച്ചു, മഴ പെയ്യിക്കുന്ന എങ്ങനെ. എല്ലാവരും വന്നു, അതിൻ്റെ കബടി നിരത്തി, കാര്യങ്ങൾ ചെയ്തു, ഭയങ്കര പരിപാടിയെല്ലാം നടത്തി. അപ്പോൾ എല്ലാവരും അവകാശം വാദം വെച്ചു, ഞങ്ങൾ മഴ പെയ്യിക്കാം. മഴ പെയ്യിക്കാൻ വന്നവരെല്ലാവരും പറഞ്ഞു, മഴ പെയ്യിക്കാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് പൂട്ടി ഒരാളുടെ കൈ താക്കോലിരിക്കുക. താക്കോൽ കൊണ്ടുവന്നാൽ, അയളെയും കൊണ്ടുവന്നാൽ മഴ പെയ്യിക്കാം, തപ്പി നടക്കുകയാണ്. കാരണം ഇങ്ങനെയാണ് പൂട്ടി താക്കോൽ, താക്കോലുള്ള മനുഷ്യനെ തപ്പി നടക്കുക. ഒടുവിൽ എവിടെ കാണാം, ഇങ്ങനെ പോയി ഒളിച്ചിരിക്കുന്നു, അവിടുന്ന് പിന്നെ സാറാവത്തി പോകുന്നു, ഒടുവിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ കഷ്ടപ്പെടുത്തതോ നീ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു സംഭാഷണമൊക്കെ, ഈ ബാങ്കിളൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒടുവിൽ ഒരു സംഭവം നടക്കുക, ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് കർമ്മയിലിൻ്റെ പർവ്വതത്തിൽ പോയി, പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഒരു സമയം ആദ്യം ഇവർക്ക് കൊടുത്തു, ടേൺ വൺ ടേൺ ടു ഏലിയാവിന്, ഏത് വേണം, രാവിലെ വേണോ വൈകിട്ട് വേണോ. അവർ പറഞ്ഞു രാവിലെ. ആദ്യം അവർക്ക് ശരി, അവർ ഉച്ചവരെ വിളിച്ചു, ഉച്ചവരെ ഭയങ്കര പരിപാടി നടത്തും, എല്ലാത്തിനും കീറി അവിടെ വെച്ചിട്ട് പരിപാടി വെച്ചു. ഉച്ചവരെ ഉറക്ക വിളിച്ചിട്ടും തീ ഇറങ്ങിയില്ല. ഏലിയാവ് ഒടുവിൽ പറഞ്ഞു, അദ്ദേഹം ഉറങ്ങുകയായിരിക്കും, ഉറക്ക വിളിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയായിരിക്കും, എങ്ങനെ ഏലി ഉറക്ക വിളിക്ക്. പക്ഷേ കുറേ നേരം വിളിച്ചു, രക്തം ഒലിപ്പിച്ച് വിളിച്ചിട്ടും വന്നില്ല. ഈ മനുഷ്യൻ ഒരു കാര്യം ചെയ്തു, ഏലിയാവ് കർമ്മേലിൻ്റെ മുകളിൽ ഒരു 12 കല്ലെടുത്തൊരു യാഗപീഠമൊക്കെ പണിതു, ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം ഒരു യാഗപീഠമൊക്കെ പണിതിട്ട് അതിന് ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ കീറി വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രെയർ നടത്തി. പ്രാർത്ഥന എപ്പോഴും സിമ്പിളായിരിക്കണം, അതാണ് ദൈവത്തിന് ഇഷ്ടവും. വലിയ പ്രാസം ഇല്ലാതെ പ്രാർത്ഥിക്കണം. ചില പ്രാസമൊക്കെ കേട്ടപ്പം കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അർത്ഥം ഡിക്ഷണറിയൊക്കെ തപ്പേണ്ട വരും കർത്താവ് ചിലപ്പം, അല്ല പിന്നെ അങ്ങ് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു നല്ല പ്രാർത്ഥനാവാചകം കേട്ട് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ 60കളുടെ ആ ഒരു പകുതിയിലാണ് ഒരു ഉണർവൊക്കെ ഉണ്ടാകുക. അന്നേരം യാക്കോബായ പശ്ചാത്തലത്തൊക്കെ ആണെങ്കിൽ ഉണർവുണ്ടായപ്പോൾ ഒത്തിരി പേര് യോഗത്തിൽ വന്നു. അപ്പോൾ എന്നും മുറ്റത്ത് കൺവെൻഷനും പ്രാർത്ഥന, ആര് വന്നാലും ആൾ കൂടിയ മുറ്റം കൺവെൻഷൻ.
ദൈവകൃപയാൽ അന്ന് തുടങ്ങിയ മിറ്റത്തെ കൺവെൻഷൻ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട്, കൃപയാൽ കൃപയാൽ. അപ്പോൾ അന്ന് അവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരും. അപ്പോൾ അന്നൊരു അന്നുള്ള ഒരാളെ ഉള്ളു, ഇപ്പം ജീവനോടെ അദ്ദേഹം ഈ കഥകളൊക്കെ പറയും, ഓർമ്മയിൽ ജീവനോടുള്ള ഒരാളെ ഉള്ളൂ, എൻ്റെ ഒരു മൂത്ത അച്ചാച്ചൻ. അച്ചാച്ചൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ കഥകൾ പറയും, ഇടയ്ക്കൊക്കെ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ മണിക്കൂറുകളിരുന്ന് കഥ പറയും. അതിനിടയ്ക്ക് ഒരു കഥ പറഞ്ഞു, അങ്ങനെ ഒരു സഞ്ചാര സുവിശേഷകൻ പരസ്യവും നടത്തി പോവുകയാണ്. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നു, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയുമെന്ന് അറിയത്തില്ല, എന്നാലും കൺവെൻഷന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കണ്ടേ, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു. അപ്പച്ചനെ പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളുടെ അപ്പച്ചൻ ഈ അച്ചാച്ചനെയും കൊണ്ടാണ് ചോദിപ്പിച്ചത് കൺവെൻഷൻ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അച്ചായൻ വന്നൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. തുടക്കം ഇങ്ങനെയാണ്: കർത്താവേ, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് ആ മിച്ചം വന്നത് ഒന്നുപോലും കളയാതെ ഇവന്മാരെയും കൊണ്ട് അത് പറക്കിപ്പിച്ച് എന്നിട്ട് അത് 12 കൊട്ടയിലാക്കി, എന്നിട്ട് ആ 12 കൊട്ട ഈ 12 അപ്പോസ്തലന്മാരുടെ തലയിൽ വെച്ച് കൊടുത്ത് നടക്കടാന്ന് പറഞ്ഞ് ചുമ്മിപ്പിച്ച് 12 മുക്കവക്കുടിയിൽ കാത്തിരുന്ന മുക്കവപ്പിള്ളയുടെ പട്ടിണി മാറ്റിയ കർത്താവി. എന്നോ പ്രാർത്ഥന മനസ്സിലായില്ല. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ട് 5000 വന്ന് ആ മിച്ചം വന്നത് 12 കൊട്ട നിറച്ചെടുത്ത് അത് 12 അപ്പോസ്തലന്മാരുടെ തലയിൽ വെച്ച് ചുമപ്പിച്ച് അവരുടെ മുക്കവക്കുടിയിൽ കാത്തിരുന്ന പാമം പിടിച്ച പിള്ളയുടെ പട്ടിണി മാറ്റിയ കർത്താവി. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. അസത്യല്ലേ? കർത്താവേ എന്നൊരു വിളി, അതൊരു വലിയ വിളിയാണ്. ഏതായാലും സിമ്പിളൊരു പ്രയർ പ്രാർത്ഥിച്ചു. ഈ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞിട്ട് ചെയ്തതാണെന്നും അങ്ങ് ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഒന്ന് തെളിയിച്ചേക്കാൻ പറഞ്ഞു. വളരെ ലളിതമായൊരു പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥനയിൽ എന്തോ ഇറങ്ങി, തീ ഇറങ്ങി, തീ ഇറങ്ങി. അതൊരു പോരാട്ടത്തിൻ്റെ പർവ്വതമാണ്. പക്ഷേ ഈ എപ്പോഴും ഓർത്തണം, ക്രിസ്തീയ ജീവിതത്തിൽ ഈ പോരാട്ടമുണ്ട്. പോരാട്ടം 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 പോരാട്ടം. പക്ഷേ പോരാട്ടത്തിൻ്റെ എല്ലാം പ്രത്യേകത, നല്ല പോരാട്ടം വരുമ്പോൾ ഇവർ നമ്മളെല്ലാം ഒറ്റയ്ക്കായിരിക്കും. പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റയ്ക്കായിരിക്കും. ശക്തമായ പോരാട്ടം വരും. അന്ന് ആരും കൂടെ കാണണമെന്നില്ല, നിർബന്ധവും ഇല്ല. പോരാട്ടത്തിൽ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ആലിയാവ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. അപ്പുറത്തോ അതിശക്തമായ ഒരു സൈന്യം, ചെറുതാണോ ഇത്രയും ബാലിൻ്റെ അശേര പ്രവാചകന്മാരെല്ലാം നിൽക്കുന്നു, രാജസൈന്യം അവർക്കെല്ലാം ആ കാവലും കാര്യങ്ങളും എല്ലാം ഈ മനുഷ്യൻ ഒറ്റയ്ക്ക്. പക്ഷേ പോരാട്ടഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇറങ്ങി തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നും ഇറക്കും തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. പോരാട്ട ഭൂമിയിൽ ഒറ്റയ്ക്കിങ്ങനെ നിൽക്കേണ്ടവർ, അചഞ്ചലമായി നിൽക്കേണ്ടവർ, അചഞ്ചലമായി നിൽക്കുന്ന രാത്രികളിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഈ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലിങ്ങനെ ആഴത്തി കിടക്കുന്ന ഒരു സംഭവം പറയാം. ആ സംഭവം ഇങ്ങനെയുള്ള ഒരനുഭവമാണ്. അതിനെനിക്കൊരു പ്രൂഫും കിട്ടി അടുത്തിടയ്ക്ക്. അപ്പോൾ എന്നോട് ഇന്ന് ഞാൻ ഒത്തിരി അടുത്ത് പൗരുഷനൊക്കെ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട ഒരു ചേച്ചി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അവരുടെ അത് ഞാൻ പറയാം. അപ്പോൾ സാക്ഷി ഇതാണ്: ഈ ഭാഗത്ത് മധ്യ തിരുവിതാംകൂറിലെ അടുത്ത് ഒരച്ചാൻ പരസ്യവും നടത്തുകയാണ്. അന്ന് 60s പരസ്യവും നടത്തിയിട്ട് നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കി പ്രസംഗിച്ചു, സർപ്പത്തെ പിടിച്ചടക്കും, വിശ്വാസത്താൽ രോഗികളെ സുഖപ്പെടുത്തും, ആ ഭാഗമെല്ലാം അതിശക്തിയോടെ പ്രസംഗിച്ചു. പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ശക്തിയാണ്. ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പൂഴിയൊക്കെ പറക്കും, കാരണം മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി പ്രസംഗിച്ച് കളയും. മണ്ണൊക്കെ ഇളക്കി അവർ ചവിട്ടുമ്പോൾ പൂഴി ഇങ്ങനെ പൊങ്ങി ആളെ കാണാത്ത പ്രസംഗം ഞാൻ കണ്ടിട്ടുണ്ട്. മണൽപ്പരപ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് ആവേശത്തിൻ്റെ പ്രസംഗമാണ്. പ്രസംഗം ഭയങ്കര ആവേശമാണ്. അത് കഴിഞ്ഞ് പോയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോഴാണ് അന്ന് മദ്യവേനൽ അവധി. അടഞ്ഞു കിടന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ 2 പാമ്പ് തമ്മി മാറാടുന്നു. ഒന്ന് മൂർക്കം പാമ്പ്, 2 മൂർക്കം പാമ്പായിരിക്കും എന്നാണ് പറയുക. കാരണം ഒന്ന് സ്ത്രൈണഭാവം കാണിക്കും, ഒന്ന് 10 അടക്കി വെക്കും, 2 പിട മാറാടുക. പാമ്പ് മാറാടുന്ന ഭയങ്കര അപകടമാണ്. ആ സമയത്ത് അടുത്തി എന്നാൽ കൊത്തി കൊന്നുകളെ. അങ്ങനെ മാറാടുന്ന പാമ്പ്, അപ്പോഴാണ് പിള്ളേർക്കെല്ലാം ഒരു രസം. ഇങ്ങനെ പറഞ്ഞില്ലേ സർപ്പത്തെ പിടിക്കുമെന്ന്? എല്ലാവരും കൂടെ ചെന്നു. ഉച്ചയ്ക്ക് ഉറക്കം കഴിഞ്ഞ് ഉറക്കത്തിൽ കിടക്കുന്ന അച്ചാനെ ഉണർത്തി, പാടോ എന്ത് പാമ്പിനെ പിടിക്കാൻ, പാമ്പിനെ പിടിക്കാൻ പാ, എന്താ കാര്യം, ഇങ്ങനെ പ്രസംഗിച്ചില്ലേ, പൊക്കിയെടുത്തു, ഷട്ടിട്ടോ ഇടിച്ചു, വാ കൊണ്ടുവരികയാണ്. പാവം താണ്ട എഴുന്നള്ളിച്ചുകൊണ്ട് വരിക. കുറേ പിള്ളേർ പുറകെ കുക്കി അലച്ച് ഇദ്ദേഹത്തെ അവിടെ ചെന്ന് നോക്കിയപ്പം പാമ്പ് മാറാടുന്നു. ചെല്ല് ചെല്ലായിരിക്കാൻ നോക്കൂ. പുള്ളി ഒരു കൊച്ചു വടിയും മാറ്റി ചെന്നപ്പോൾ പാമ്പ് രണ്ടും കൂടെ പുള്ളിയുടെ നേരെ തിരിഞ്ഞു, എന്നിട്ട് ഓരോ കാലേ കൂടെ ചുറ്റി അങ്ങ് കയറി കയറി ഇന്ന് മാറാടി. ഈ മനുഷ്യൻ സിമ്പിളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഞാൻ നിൻ്റെ ദാസനാണെന്നൊന്ന് തെളിയിച്ചേക്കാൻ. 2 പാമ്പും താഴെ ഇറങ്ങി, 2 സിമ്പിളായിട്ട് അടിച്ചു വന്നു. അന്നേരം 10-30 പിള്ളേർ മുട്ടുമടക്കി സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം ആ ഉപദേശിയുടെ കാലയിൽ ഇങ്ങനെ പാമ്പ് ചുറ്റി വരിഞ്ഞ് വളഞ്ഞ് കയറിയപ്പോൾ ആ പാമ്പിൻ്റെ അത് പടം ചുറ്റിയിടത്തെല്ലാം പഴുത്തു പൊട്ടി. അത് കരിയാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടെ, കാരണം തെളിവിനല്ലേ. അങ്ങനെ പുള്ളി പ്രസംഗിക്കുമ്പം ഈ മുണ്ട് മടക്കി കുത്തി പ്രസംഗത്തിനിടയ്ക്ക് കാല് കാണിക്കും. അങ്ങനെ പുള്ളിക്ക് ഒരു പേര് കിട്ടി, പാമ്പന് ഉപദേശി. അങ്ങനെ പാമ്പ് നശി അങ്ങനെ മുറ്റത്ത് ഒത്തിരി എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു ചേച്ചി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു എന്നറിഞ്ഞു, എൻ്റെ വല്യപ്പനാണ് പാമ്പൻ ഉപദേശി.
സത്യമാണ്. എൻ്റെ വല്യപ്പനാണ് പാമ്പന് ഉപദേശി. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, പോരാട്ട ഭൂമി ഒറ്റയ്ക്കാണെങ്കിലും ഇറങ്ങി വരുന്ന ദൈവം ഇന്നുമുണ്ട്. പോരാട്ട ഭൂമിയിൽ കർമ്മീയൻ്റെ പോരാട്ടത്തെ കൂടെ ഓരോരുത്തരും കടന്നു പോകണം. കരങ്ങളടിച്ച് എല്ലാവരും സ്തുതിച്ച് ഭാരതസഭ ഇക്കാലത്തൊരു പോരാട്ടത്തിൽ കൂടെ കടന്നു പോവുക. ജീവൻ മരണ പോരാട്ടമാണ്. ഹല്ലേലൂയ 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 റഗന റിബന ഹദന റിഗല രഗന ഹദന റിഗന രബന കദന. സ്തോത്രം 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 സ്തോത്രം. ഇടകം പടകം പടകല ഘടകം ശകനം ദിഗനം രഗജം ദഗനം ദാരം ധേരം 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 ധേരം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളെന്നോട് പിണങ്ങരുത്. പടക്കം ചെറുക്ക് പോരാട്ടമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം ചിലരോടൊന്നും ആർക്കും പോരാട്ടമൊന്നും കാണത്തില്ല. അതും സത്യമാണ്. അവർ വളരെ സുഖമായിട്ട് ജീവിക്കും. 6:30 മുമ്പ് ഗേറ്റ് അടയ്ക്കും, പട്ടി അഴിച്ചു വിടും, പിന്നെ കുറച്ച് യൂട്യൂബ് കാണും, സന്ധ്യയാവും, ഒരു 8:30 കിടക്കും, 6 എഴുന്നേക്കും, 8 കൃത്യമായിട്ട് ഉറങ്ങും, രാവിലെ 4:45 നടക്കും, പിന്നെ വന്ന് വീട്ടിൽ ഇരിക്കും. ഇവർക്കൊന്നും വലിയ പോരാട്ടം കാണത്തില്ല. അപ്പോൾ അവർ ചോദിക്കും, പോരാട്ടമുണ്ടോ? പോരാട്ടം എന്നാൽ കർത്താവിന് വേണ്ടി ഇഴുകി ഇറങ്ങി തിരിഞ്ഞ ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നുപോയ പാതകൾ ചെറിയ പാതകൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പാപം ചെയ്തിട്ടാണോ? അല്ല, പോരാട്ടത്തിലാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഭക്തൻ ഒറ്റയ്ക്കാണെങ്കിലും പോരാട്ടത്തിൻ്റെ രാത്രികളിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. പോരാട്ടത്തിൻ്റെ രാത്രികളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് റബല ഹദന റിബന ഹദന റബന ശബന ഹദന റിബന അന്ധരാജ രാജ. ഈ കൊച്ചായുസി കടന്നുപോയ പോരാട്ടങ്ങൾ ചെറിയ പോരാട്ടങ്ങളല്ല, ഏതെല്ലാം പോരാട്ടങ്ങളിലൂടെ എളിയവർ കടന്നുപോയി. ഞാൻ ചിലപ്പോഴൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, തമ്പുരാൻ നമ്മുടെ നെഞ്ചത്തൂടൊക്കെ കയറ്റി ഇറക്കിയത് വെറും ഓട്ടോറിക്ഷയൊന്നും അല്ല, ഒന്നാന്തരം ബുൾഡോസർ കയറ്റി ഇറങ്ങി അതിൻ്റെ ഇടയിൽ കിടന്ന് അതുപോലെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ ഒറ്റ പോളെ കണ്ണടയ്ക്കാതെ നേരം വെളുക്കുകളൊക്കെ ഇരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ട്. ഇരുന്ന് ഞാൻ നേരം വിളിപ്പിച്ച എത്രയോ രാത്രികൾ. നാളെ എന്ത് ചെയ്യും? പക്ഷെ ഒന്നെനിക്കറിയാം, പോരാട്ട രാത്രികളിൽ ഇറങ്ങി വരുന്ന ദൈവം. പരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലോ, പരിച്ച ദുഃഖത്താൽ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന പാട്ടൊന്ന് ഒരു മിനിറ്റ് എല്ലാവരും ചേർന്ന് ആ പാട്ടൊന്ന് പാടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊന്ന് കൂടെ വന്ന് എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. പോരാട്ട ഭൂമിയാഹ, ക്രിസ്ത്യ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ യാത്രയാണ്. ഇവിടെ ഒറ്റയ്ക്കായിരിക്കും, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെറിയ പോരാട്ടമൊന്നുമല്ല പ്രിയരെ. എൻ്റെ കഴുത്തേൽ വടിവാള് വെച്ച് ഞാനൊരു രാത്രി മുഴുവൻ നിന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു സാധനം കുത്തിപ്പിടിച്ചോണ്ട് എനിക്ക് ഭയങ്കര ധൈര്യം തോന്നി. ഞാൻ കൂളായിട്ട് അവിടെ ഇരുന്നു. അവൻ്റെ കൈ കഴിച്ചപ്പം അവൻ ഇട്ടേച്ച് പോയി. ഇടയ്ക്ക് എൻ്റെ കാല് കഴിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇരിക്കാൻ അനുവദിക്കുമെന്ന് ചോദിച്ചു. ഇരുന്നോളാം എന്ന് പറഞ്ഞു. 3 വരെ ഇരിച്ചു. എന്തോ ചെയ്യാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ ആ രാത്രിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു സുഖം അനുഭവിക്കും. എന്താ കാര്യം എന്നറിയാമോ? ദൂതന്മാർ നമ്മുടെ കൂടി ഇങ്ങനെ ഇറങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കും. എന്തെല്ലാം പോരാട്ടങ്ങളിലൂടെ, കേസ്, വഴക്ക്, പ്രയാസങ്ങൾ. പക്ഷെ ഒന്നെനിക്കറിയാം, ഓരോ പോരാട്ടം കഴിയുമ്പോഴും ഇരട്ടി ശക്തിയോടൊന്ന് കുളിച്ച് കയറി വരും. ഓരോ പോരാട്ടത്തിലും അതീവ ശക്തിയോടെ ദൃഢതയോടെ കയറി വരും. പിന്നെ അടുത്ത ഒരു ലെവലിലേക്ക് ദൈവം കൊണ്ടാകുന്നതിന് മുമ്പ് അനുവദിക്കപ്പെടുന്ന ചില പോരാട്ട ഭൂമിയിൽ ഒറ്റയ്ക്കെന്ന് തോന്നിയാലും കർമ്മേലിറങ്ങി വന്ന ദൈവമുണ്ട്. കർമ്മേലിൻ്റെ ദൈവ പാലിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും പകരത്തില്ല. നേരോടെ ജീവിച്ച് ആറുതൽ പെടുഞ്ഞാൻ തീരുമേൻ ദുഃഖം വിലാപവും ചെരിഞ്ഞാൻ ചേർന്ന് കരങ്ങൾ അടിച്ച് പോരാട്ടമാകിലും ജീവിച്ചു ആറുതൽ പെടുഞ്ഞാൻ
നേരോടെ ജീവിച്ചു അറുത് പെടുന്ന തീരും ദുഃഖം വിലാപം ചേരുന്ന സ്വർഗേയം ഹല്ലേലൂയാ ദുഃഖം വിലാപം ചേരുന്ന സ്വർഗേയം ഹല്ലേലൂയാ കഷ്ടതയാകും നഷ്ടങ്ങൾ വന്നാലും കഷ്ടതയാകും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടം മാറിയിട്ടാലും സൃഷ്ടിയാ ജീവിക്കും ഇഷ്ടം മാറിയിട്ടാലും സൃഷ്ടിയാ ജീവിക്കും ദുഃഖം വിലാപം ചേരുന്ന സ്വർഗേയം ഹല്ലേലൂയാ തീരും ദുഃഖം വിലാപം ചേരുന്ന സ്വർഗേയം ഹല്ലേലൂയാ കൂട്ടു കുടുംബക്കാർ എന്തു മനോഹരം അന്താ ചിന്തിക്കുകിൽ എന്തു മനോഹരം അന്താ ചിന്തിക്കുകിൽ സന്തോഷദേശമേ നിന്നെ ചേർന്നിടും സന്തോഷദേശമേ നിന്നെ തീരും ദുഃഖം വിലാപം